ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ കൊണ്ട് നല്ലൊരു തോരനാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഈ തേങ്ങാ കൊത്തൊക്കെ ഒരു ബ്രൗൺ കളറായി കിട്ടണം. അപ്പോൾ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 അള്ളി ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ ഉള്ളിയും തേങ്ങാ കൊത്തൊക്കെ നന്നായിട്ട് വഴന്ന് വരണം. ഇനി നമുക്കിതിലേക്കൊരു 2 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെമ്മീനാണ്. ഞാനിവിടെ ഒരു 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ അരപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അരച്ചെടുക്കുക. അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ചെമ്മീനിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഈ ചെമ്മീൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് ഒരു ആവശ്യത്തിന് കറിവേപ്പിനെല്ലാം കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പം ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റൊക്കെ മതി നമ്മളുടെ ഈ ചെമ്മീൻ വേവാനായിട്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമ്മളുടെ ചെമ്മീൻ തോരന് അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അധികം ചേരുവകളൊന്നും വേണ്ട. നമുക്ക് ഉള്ളിയോ തക്കാളിയോ ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.